ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ കൂടെയുള്ള ചില്ലി റെസിപ്പി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അതെല്ലാവരും പോയി ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഈ വെജിറ്റബിൾസൊക്കെ ഒരു കപ്പ് വീതമാണ് എടുക്കുന്നത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പാവുന്നതുവരെ ഞാൻ എടുക്കും. ഇത് അളവ് ഞാൻ ഇത്ര എടുത്തുന്നേ ഉള്ളൂ. കട്ട് ചെയ്തിപ്പോൾ ഒരു കപ്പ് കിട്ടണം. അങ്ങനെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അളവിൽ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തത് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ സ്പ്രിംഗ് ഓണിയന്, മല്ലിയില, ബാക്കിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ച വെജിറ്റബിൾസാണ്. എല്ലാം ഒരു കപ്പ് തന്നെയാണ് എടുത്തത്. നിങ്ങളതുപോലെ എടുക്കാൻ ശ്രദ്ധിക്കുക. 3 കപ്പ് ബസ്മതി റൈസാണ്, അതിന് കറക്റ്റ് അളവാണ് ഈ ഓരോ കപ്പ് വെജിറ്റബിൾസ്. അതുപോലെ തന്നെ എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉള്ളിയായാലും ക്യാരറ്റ് ആയാലും നമ്മുടെ ബീൻസ്, ക്യാപ്സിക്കം ആയാലും എല്ലാം സെയിം അളവിൽ തന്നെ, സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി ഞാൻ അരി വേവിക്കാണ്. 3 കപ്പ് അരിയാണ് എടുത്തത്. അതിന് കറക്റ്റ് നിങ്ങൾക്ക് വേവിക്കാൻ എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളം വെച്ചിട്ട്, കൂടുതൽ തന്നെ വെള്ളം വേണം ഇതിന്, വെള്ളം വെച്ചിട്ട് വേവിക്കാം. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് വേവിക്കുന്നതിന് മുമ്പേ 2 എഗ്ഗ്, ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഈ കടായിലേക്ക് ഒഴിച്ചൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കട്ടിങ് കട്ടിങ് ആയിട്ട് കിട്ടണം. വലിയ പീസായിട്ട് ആയിട്ടല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് പിന്നെ റൈസ് വേവിച്ച് നമുക്കതിലേക്ക് ഇടാനുള്ളതാണ്. ഓയിലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ഇപ്പോൾ ഈ എഗ്ഗ് റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നല്ലപോലെ തന്നെ പീസാക്കി എടുക്കുക, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഈ കടായിലേക്ക് തന്നെയാണ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത്. ഓയിലൊഴിച്ച് ചൂടായപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാപ്സിക്കവും നമ്മുടെ സ്പ്രിംഗ് ഓണിയനും ഒക്കെ ഒരേ ഒരു ഷേപ്പിലല്ലേ വരുന്നത്, ആ ഗ്രീൻ കളറിൽ. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് പച്ചമുളക് വായിലായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ചെടുത്തത്. ഇതൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കളറൊന്നും മാറണ്ട, കളർ മാറാതെ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഉള്ളിയാണ്. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഉള്ളി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റും അതിൻ്റെ ആ ഒരു നല്ല ഡാർക്ക് കളറൊക്കെ മാറി അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് ടൈം ഒന്ന് അടച്ച്,
അതിൻ്റെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഡാർക്ക് കളറൊക്കെ മാറി കിട്ടുന്നത് വരെ മാത്രം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് നോക്കുക. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇനി നമ്മൾക്ക് ഇടേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനിതിൽ ചിക്കനൊന്നും ആഡ് ആക്കുന്നില്ല, നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്, എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, രാവിലെ ലഞ്ച് ബോക്സ് ഐറ്റം ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സോസൊന്നും ഞാൻ ആഡ് ആക്കുന്നില്ല ഇതിൽ. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഞാൻ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയതാണ്. ഷോപ്പിൽ പോയപ്പോൾ എല്ലാ ടൈമും സ്പ്രിംഗ് ഓണിയൻ കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ വീട്ടിൽ തന്നെ നട്ടിട്ടുണ്ട്. അതാണ് നല്ലത്, നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അത് മൂത്ത തണ്ടായിട്ട് കിട്ടും. മൂത്ത് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്നതാണ്, നമ്മൾ കറക്റ്റ് പാകത്തിന് തന്നെ അത് പറിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിന് സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് ചെയ്യുന്ന റെസിപ്പി ആണെങ്കിൽ അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് സ്പ്രിംഗ് ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, നട്ട് നോക്കിയതാണ്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് കുരുമുളകാണ്. കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. വേറെ ഒന്നും തന്നെ നമ്മൾ ഇടുന്നില്ല, ഗരം മസാലയോ അതുപോലെ സോസോ ഒന്ന്, സാധാരണ സോസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എഗ്ഗ് അളവ് വേണമെങ്കിൽ കൂട്ടാം. എഗ്ഗ് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എഗ്ഗിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കൂട്ടാവുന്നതാണ്. അത് കൂട്ടുന്തോറും എഗ്ഗിൻ്റെ അളവ് കൂട്ടുന്തോറും ടേസ്റ്റ് തന്നെയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. എല്ലാം നല്ല പോലെ യോജിക്കുന്ന തരത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് റെഡിയാവുന്ന ഈ ഗ്യാപ്പിൽ തന്നെ അടുത്ത അടുപ്പിൽ ഞാൻ ചോറിന് അരി വേവാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. 3 കപ്പ് അരിയാണ് ഞാൻ ഈ മസാലയ്ക്ക് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരി വേവാൻ 7 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണിത്. 1¼ വേവാകുമ്പോൾ നിങ്ങളത് മാറ്റി എടുത്ത് അരി വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് വേവായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചോറ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് അവസാനമായി ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇടുമ്പോൾ. അതും കൂടി ഇട്ട് കൂടെ തന്നെ മല്ലിയിലയും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഈ ഓരോ അരിയിലും ഇതിൻ്റെ മസാല കറക്റ്റ് കിട്ടണം, അതിനായിട്ട് നല്ല പോലെ തന്നെ മിക്സിങ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക ലഞ്ച് ബോക്സ് ഐറ്റമായിട്ട്. അതുപോലെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അരി രാത്രി വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വേറൊരു ഈസി റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.